ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുക. ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ കാണിക്കണ ഈ വിഭവം ഉണ്ടല്ലോ, നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നോമ്പ് കഴിയുന്നതിൻ്റെ മുമ്പ്. അത്രയും സ്പെഷ്യലാണ്, പിന്നെ വളരെ ഈസിയാണ്. കുറച്ച് സാധനങ്ങൾ മതി, നമ്മൾ അതല്ലേ നോക്കുക. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ അതിന് പറ്റിയൊരു ഐറ്റംസ് ആട്ടത്. ഇതിന് വേണ്ടത് വലിയ രണ്ട് കിഴങ്ങും രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ. കിഴങ്ങ് ഞാൻ നല്ല പോലെ കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഒരു നാല് പീസാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. തൊലി കളിയൊന്നും വേണ്ട, അങ്ങനെ ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കുക. ചെറിയവർക്കൊക്കെ അറിയണ്ടാവും ഞാൻ കിഴങ്ങ് ബോണ്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പലവരും പല പേരായിരിക്കും പറയുക, ഞാൻ അതിന് കിഴങ്ങ് ബോണ്ടാന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നാല് കഷ്ണാക്കി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിൽ. ഒരു വിസിലോ രണ്ട് വിസിലോ അടിച്ചാലൊന്നും വെന്ത് കിട്ടണില്ല. ഒരു നാല് വിസിലോ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ. ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ നാല് വിസിലോ അടിച്ചതിന് ശേഷമാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുള്ളത്. നല്ലപോലെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. അപ്പം അത് വെന്തിട്ട് ഞാൻ അത് കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും ചതച്ച് വെച്ചതും വലിയ ഉള്ളി നല്ലപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പൊതിനയിലും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. നല്ലപോലെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ കിഴങ്ങ് ചിലപ്പോൾ ഒന്നൊരു ബലം വെക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് ചൂടുള്ള സമയത്ത് തന്നെ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റി നല്ലപോലെ കയ്യിലേറ്റ് കുത്തി ഉടച്ചെടുക്കട്ടോ. മിക്സിയിൽ അടിക്കരുത് കേട്ടോ, നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി മിക്സിയിലൊക്കെ അടിക്കും, അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതുപോലെ നല്ലപോലെ കുത്തി ഉടച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ, ഇനി സൺഫ്ലവർ ഓയിലോ എന്തോ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളി വാട്ടിയെടുക്കണം കേട്ടോ. ഉള്ളി വാട്ടണ സമയത്ത് നമ്മൾ ലേശം ഉപ്പ് അതിൻ്റെ കൂട്ടത്ത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉള്ളി നല്ലപോലെ വാടി വരുമെന്നും വേണ്ട കേട്ടോ. ആ പച്ചമണ്ണ അവിടെ പോയി കിട്ടിയാൽ മതി. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊരി, കാൽ ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള ഗരം മസാലയും, ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ സ്മെല്ലൊന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചതച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിലും മല്ലിയിലയും അതും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കുക കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വേവിച്ച കിഴങ്ങുണ്ടല്ലോ അതും ചേർത്ത് നല്ലപോലെ ഇളക്കി സെറ്റാക്കി എടുക്കുക കേട്ടോ. നമ്മൾ മുക്കി പൊരിക്കുക ചെയ്യട്ടോ ബോണ്ട. അപ്പോൾ അതിക്ക് നമുക്ക് മാവ് വേണം. അപ്പോൾ ഒരു അഞ്ച് ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണ്ടേ കേട്ടോ. അതും നല്ലപോലെ ഇളക്കി മുക്കി പൊരിക്കാനുള്ള ഒരു പരുവത്തിൽ ആക്കി എടുക്കുക കേട്ടോ. ഇത് റസ്റ്റി അപ്പസോഡ് ഒന്നും ചേർക്കണ്ട കേട്ടോ, ഇതുപോലെ മാത്രം മതിയേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളത്തിലോ എണ്ണയിലോ ഒക്കെ തടവ് കൈ എന്നിട്ടിങ്ങനെ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. ഞാൻ വെള്ളത്തിലാണ് കൈ ഒപ്പണത്, എണ്ണയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഈ പരുവത്തിലെ ഉരുളകളാക്കി ഈ വലുപ്പത്തിൽ, കുറച്ച് അധികം വലുപ്പം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം വെന്ത് സാധനങ്ങളല്ലേ. അപ്പം അത് പൊരിച്ചെടുക്കുന്നത് പാം ഓയിലാണ്. ഇനി വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് എണ്ണയിലും വേണമെങ്കിലും ഒഴിക്കുക, പൊരിച്ചെടുക്കുക. ഞാൻ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നല്ലപോലെ വെട്ടിത്തിളക്കണ സമയം വേണം, നല്ലപോലെ എണ്ണ പതച്ച് വരണം കേട്ടോ. ആ സമയത്ത് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഓരോ ഉരുളകളും മാവിലിട്ട് കൊടുത്ത് സ്പൂണേറ്റൊന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം എണ്ണയിൽ മുക്കി ഇങ്ങനെ പൊരിച്ചെടുക്കുക. പൊട്ടി തെറിക്കൊന്നുമില്ല കേട്ടോ, നല്ല സുഖമാണ് പൊരിച്ചെടുക്കാൻ. ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് മൂന്ന് നാല് എണ്ണൊക്കെ പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല ചുവന്ന കളറായി വരണം. അപ്പോൾ അത് അപ്പോഴതിൻ്റെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ വെന്ത് കിട്ടും, ഉള്ളൊക്കെ നല്ലപോലെ വെന്ത സാധനങ്ങളല്ലേ. അപ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടി നല്ല ചുവന്ന കളറാകണവരെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ കളറ് കണ്ടിട്ട് നിങ്ങൾ കരുതണ്ട അത് മൂത്തിട്ടില്ലല്ലോ എന്ന്. ഇതിൻ്റെ ക്യാമറ ഒന്ന് ലൈറ്റ് കൂടിയതാണ് കേട്ടോ. ഇതാണ് ഈ പരുവത്തിലാണ് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ എങ്ങനെയാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. പിന്നെ ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ മുക്കി കഴിക്കാനും പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. ആ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട കേട്ടോ.